നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൃതിക ഐഡിയ സ്റ്റാർ സിംഗ് സീസൺ 8 റണ്ണറപ്പാണ് കൃതിക. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൃതിക വളരെ നല്ല രീതിയിൽ പ്രകടനം നടത്തിയ ഒരു കുട്ടിയാണ്. എല്ലാവരും ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ വിന്നറാവുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഇതാണ് കൃതിക. കൃതികയും കൃതികയുടെ അച്ഛൻ സുബ്രഹ്മണ്യ സാറും AAA പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ക്ലയൻസാണ്. അതിനുശേഷം AAA പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ക്ലയൻസ് ആയതിനുശേഷം ഞങ്ങളുടെ രണ്ട് ഫാമിലീസും വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി ഫ്രണ്ട്സായി മാറുകയും രണ്ടു ഫാമിലിയും പരസ്പരം വീടുകൾ വിസിറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. എന്തായാലും കൃതിക വളരെ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ സർവീസ് എടുത്തുകൊണ്ട് പ്രോഫിറ്റ് നേടുന്ന ഒരു കുട്ടിയാണ്. നമുക്ക് കൃതികയുടെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് കേൾക്കാം. സാറ് പറഞ്ഞ പോലെ ഞാൻ ആക്ച്വലി ഒരു ബികോം സ്റ്റുഡൻ്റ് ആണ്. ബികോം കഴിഞ്ഞു, ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആയിരുന്നു. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ ശരിക്കും അതിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഉള്ള റിസ്കുകളും ഒത്തിരി കാര്യങ്ങളും പിന്നെ കുറച്ചൊക്കെ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ആ ഒരു അറിവ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിക്കുന്നൊരു സമയമാണ്. എസ്പെഷ്യലി കോവിഡ് പാൻഡമിക് ടൈം ആയപ്പോഴത്തേക്കും വീട്ടിലാണല്ലോ നമ്മൾ പലപ്പോഴും എടുക്കുക, കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ വെറുതെ ഇരിക്കുന്നു. അപ്പം എനിക്ക് പ്രോഗ്രാംസ് ആ സമയത്തില്ല, പാട്ടാണ് നമ്മൾ മെയിനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പ്രോഗ്രാംസ് ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്തായിരിക്കും, എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നൊരു സമയമാണ്. അങ്ങനെയാണ്, എൻ്റെ അച്ഛനും ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി വന്നപ്പോഴാണ് യൂട്യൂബ് ചാനൽ സജീഷ് സാറിൻ്റെ വീഡിയോസ് എൻ്റെ അച്ഛൻ എന്നെ ഇങ്ങനെ കാണിക്കുകയുണ്ടായി. അപ്പോൾ എനിക്കത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. അതുമാത്രം ഇൻട്രസ്റ്റ് മാത്രമല്ല, അത് ഭയങ്കര ഒരു പ്രൊഫഷണൽ അപ്രോച്ചിലാണ് സർവീസസ് AAA പ്രോഫിറ്റിൻ്റെ സർവീസസ് എനിക്ക് തോന്നിയത്. ഭയങ്കര ജെന്യുവൻ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഓക്കെ സാറിൻ്റെ അഡ്വൈസ് വെച്ച് നമുക്ക് എന്തുകൊണ്ടൊന്ന് പരീക്ഷിച്ചുകൂടാ എന്ന് ഒരു തോട്ട് വന്നത്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് ഒന്ന് കയറുന്നത്. കൃതിക ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങാനായിട്ട് തീരുമാനിച്ചതും അതുപോലെ തന്നെ എങ്ങനെയാണ് AAA പ്രോഫിറ്റിൻ്റെ ഈ സർവീസിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന്? അപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ AAA പ്രോഫിറ്റിൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണാനിടയുണ്ടായി. അപ്പം ഞാൻ കൂടുതൽ വീഡിയോസും കുറച്ച് നാളത് ഫോളോ ചെയ്തു. അപ്പോൾ സാറ് പറയുന്ന സ്റ്റോക്സിൻ്റെ ഒക്കെ റെക്കമെൻഡേഷൻ അതനുസരിച്ച് സ്വിംഗ് ഡെലിവറി നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഐ തിങ്ക് ഈ ഒരു കുറഞ്ഞ പീരീഡ്, ഞാൻ കുറച്ച് മാസമായിട്ടുള്ളൂ, ഇപ്പോൾ പാൻഡമിക് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്, ഈ കുറച്ച് മാസത്തിനുള്ളിൽ ഏകദേശം ഒരു 2 lakh പ്രോഫിറ്റ് എനിക്ക് കിട്ടി. അപ്പോൾ കറക്റ്റ് സാറ് പറയുന്ന റെക്കമെൻഡേഷൻസും അതുപോലെ ആ സ്റ്റോക്സും ഇപ്പം ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ആക്സസിബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്കിപ്പോൾ എപ്പോഴും ഇതിനു വേണ്ടി ചിലപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് സമയം കളയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ബിക്കോസ് പ്രോഗ്രാമും ഞാൻ മിക്കവാറും ബിസി ആയിരിക്കും. അപ്പോൾ സാറിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് നമുക്ക് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ആ ഒരു ടാർഗറ്റ് നമ്മൾ കുറച്ച് നാളത്തേക്ക് ഇട്ട് വെച്ചാൽ അതെന്തായാലും ഇറ്റായിക്കോളും. അപ്പം കാരണം ഇത്ര നാളത്തുള്ള എക്സ്പീരിയൻസിൽ അങ്ങനെയാണ്. അപ്പോൾ കറക്റ്റ് സ്റ്റോക്ക് അതേ റെക്കമെൻഡേഷൻ തന്നെ ഫോളോ ചെയ്ത് പോയപ്പം തീർച്ചയായിട്ടും ഭയങ്കര പ്രോഫിറ്റ് ആണ് കിട്ടിയത്. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. കൃതിയൊക്കെ ഞങ്ങളുടെ യൂട്യൂബ് വ്യൂവേഴ്സായിട്ടുള്ള കുറേയധികം യങ്സ്റ്റേഴ്സായിട്ടുള്ള പിന്നെ പ്രത്യേകിച്ചും പെൺകുട്ടികൾ 18 കഴിയുമ്പോൾ, ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ എൻ്റെ മകൾക്ക് 18 അക്കൗണ്ട് തുടങ്ങിയതും അതിൽ ഒരു മോഡൽ പോർട്ട്ഫോളിയോ ആദ്യം ക്രിയേറ്റ് ചെയ്തതും പിന്നീട് അതിൽ പ്രോഫിറ്റ് കിട്ടിയതിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. അത് നമ്മുടെ വ്യൂവേഴ്സിനെ എപ്പോഴും ഒരു വലിയൊരു അവരുടെ പെൺകുട്ടികൾക്ക് ഒരു നിക്ഷേപത്തിലേക്ക് ആ നിക്ഷേപം തുടങ്ങുക, അതൊക്കെ എപ്പോഴും എല്ലാ പേരൻസിൻ്റെയും ഒരു ആഗ്രഹമാണല്ലോ. അപ്പോൾ അത് അതിന് എപ്പോഴും ഞാനങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാവരും കുറേയധികം നല്ല ഫീഡ്ബാക്ക്സ് തരാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കൃതിക്ക് ഒരു മെസ്സേജ് നൽകാൻ സാധിക്കും എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും, ബിക്കോസ് യങ്സ്റ്റേഴ്സ് എസ്പെഷ്യലി പെൺകുട്ടികൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവേണ്ട ഇന്നത്തെ കാലത്ത് ഒരു എസെൻഷ്യൽ കാര്യം തന്നെയാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, പക്ഷേ അതിലുണ്ടാകുന്ന റിസ്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനിപ്പം സജീഷ് സാറിനെ പോലത്തെ ആൾക്കാർക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട് സാറിന്, ഇത്രയും വർഷം ഇതിൽ ഒരുപാട് റിസർച്ചും കാര്യങ്ങളും, സാർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും കൂടെയാണ്. അപ്പം നല്ലൊരു ഗൈഡൻസിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെറുതായിട്ട് സ്മോൾ സ്റ്റെപ്സ് വെച്ച് നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഐ എം വെരി ഹാപ്പി വിത്ത് AAA പ്രോഫിറ്റ് സർവീസസ്. അപ്പോൾ എല്ലാവരും എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. കൃതികയുടെ ഓരോ പാട്ടുകൾ കേട്ടാലും നമ്മൾ ടി വിയിലൊക്കെ വരുമ്പോൾ
അത് തുടങ്ങി അവസാനിക്കുന്നത് വരെയും സീറ്റിൽ നിന്ന് എനിക്കാൻ തന്നെ മറന്നു പോകാറുണ്ട് പലപ്പോഴും. ഞാനെന്തായാലും നമുക്ക് വേണ്ടിയിട്ട് കൃതിയോട് ഒരു പാട്ട് പാടാനായിട്ട് ഞാൻ തീർച്ചയായിട്ടും സ്റ്റാർ സിംഗറിൽ എനിക്ക് പേഴ്സണലി നമ്മുടെ ശരത് സാറ് ഒരുപാട് എനിക്ക് ഞാൻ ഒത്തിരി ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ശരത് സാറ് കമ്പോസ് ചെയ്ത് പവിത്രം എന്നുള്ള ചിത്രത്തിൽ നമ്മുടെ യേശുദാസ് സാറ് പാടിയ ശ്രീരാഗമോ എന്നുള്ള സോങ് ഞാൻ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പ്ലാവിലുന്തളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പോകും പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കദളിക്കോമ്പിൽ ചെറു തുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടോ കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയും ഈ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പുൻതന്തിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാടമായി എൻ മുന്നിൽ നീ പുലർകന്യായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ. താങ്ക് യു കൃതിക. ഞങ്ങളുടെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സിൻ്റെ ഇത്രയധികം അനുഭവം ഉള്ള ഒരു ഒരു വ്യൂവർ, അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ വ്യൂവർ ഇങ്ങനെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ആ എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് തീർച്ചയായിട്ടും യുവതലമുറയ്ക്ക് ഒരു മെസ്സേജാണ് അതിന് ഇത് നൽകിയതിന്. നന്ദി. താങ്ക് യു സോ മച്ച്.